Hi friends, welcome to this video. A digital stereo 2.1 or 2.1 soundbar. That is digital input, HDMI, coaxial, optical, any digital input or system. Now, there is 15,000 rupees in the market. അപ്പോൾ നമ്മൾ ഇനി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ഇതുപോലുള്ള ഓഡിയോ സിസ്റ്റങ്ങൾ അങ്ങനെയുള്ള എല്ലാം കൂടുതലായും ഡിജിറ്റൽ ഇൻപുട്ടുകൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് വാങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം ഇപ്പോഴുള്ള ഒട്ടുമിക്ക ടി വികൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക ഡിജിറ്റൽ ഇതുപോലുള്ള മീഡിയ ഉപകരണങ്ങളെല്ലാം തന്നെ അനലോഗ് ഔട്ട്പുട്ട് ഇതിനൊന്നും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എല്ലാം ഡിജിറ്റൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ഇതുപോലെ ഡിജിറ്റൽ ഇൻപുട്ടുകൾ ഉള്ളത് നമ്മൾ വാങ്ങിയില്ല എങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയുള്ളൊരു ഡിവൈസ് നമുക്കൊരു ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിമോട്ട് കിറ്റാണ് എൻ്റെ കൈവശമുള്ളത്. ഇത് ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള നമ്മളീ പറയുന്ന HDMI ഒപ്റ്റിക്കൽ കോവാക്സിൽ അങ്ങനെ എല്ലാ ഡിജിറ്റൽ ഇൻപുട്ടുകളും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു 2.1 റിമോട്ട് കിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യമായ വയറിങ്ങളൊന്നും വരുന്നില്ല. ഇൻബിൽറ്റ് ആംപ്ലിഫയർ ഈ കൂടെ വരുന്നുണ്ട്, സബ്വൂഫർ വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, വിത്ത് റിമോട്ടാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ കൂടുതൽ വിശേഷത്തിലേക്കും അതുപോലെ ഇത് നമ്മളൊന്ന് കണക്റ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടെ ഈ അറിവ് ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം നിങ്ങളുടെ കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഡി 2.1 ആംപ്ലിഫയർ. അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഇതും വരുന്നത്. ഡിസ്പ്ലേ മോഡ്യൂളും അതുപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. കൂടെ റിമോട്ടും ഉണ്ട്. ഫുൾ ഫങ്ഷൻ നമുക്ക് റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു റിമോട്ടാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഈ സൗണ്ട് ബാർ അങ്ങനെയുള്ള വില കൂടിയ ഡിവൈസുകളിലൊക്കെ വരുന്നത് അതേ സെയിം ക്വാളിറ്റിയിലൊക്കെ ഉള്ള ഒരു റിമോട്ടാണ്. അതിനകത്ത് ബാസ്റ്റബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതുപോലെ നെക്സ്റ്റ് പ്രീവിയസ്, വോളിയം അപ്പ് ഡൗൺ, അതുപോലെ സബ് ഊഫറിന് വേണ്ടിയിട്ടുള്ള വോളിയം, പിന്നെ മ്യൂസിക് മോഡുകൾ, പിന്നെ ഇൻപുട്ട് സെലക്ഷൻ, ഓൺ ഓഫ്, അങ്ങനെയുള്ള നിരവധി ഫങ്ഷൻ ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, നമുക്കിനി ഈ ബോർഡുകൾ ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. ആംപ്ലിഫയറും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഫങ്ഷൻ, USB ഫങ്ഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻപുട്ടുകൾ ഇതെല്ലാം ഈ ഒരു ഒറ്റ ബോർഡിലാണ് വരുന്നത്. ഔട്ട്പുട്ടുകളും എല്ലാം ഈ ഒരു ഒറ്റ ബോർഡിൽ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഇൻപുട്ടായിട്ട് വരുന്നത് ഒരു ഓക്സ് ഉണ്ട്, അതുപോലെ ഒരു HDMI ARC, ഒരു USB, ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട്, കോവാക്സിൽ ഇൻപുട്ട്. ഇത് സബ് ഊഫർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് കേട്ടോ. ഇതിനകത്ത് ഇത് 2.1 ആണ്. ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ചാനലിൻ്റെ ഒപ്പം ഇതുപോലെ ഒരു സബ് ഊഫറും ഈ കൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഈ സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ടാണ്. ഇത് RCA കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു RCA ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഔട്ട്പുട്ടാണ്, ഇൻപുട്ടല്ല. ഇവിടെയാണ് നമ്മൾ 24 volt DC കൊടുക്കുന്നത്. 24 volt DC ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന 24 volt DC എന്നുള്ളത് നമ്മൾ ട്രാൻസ്ഫോമർ പവർ സപ്ലൈ കഴിയുന്നതും കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. SMBS ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാർഗം. പിന്നെ ക്ലാസ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് SMBS ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ക്ലാസ് ഡേ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ,
നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഈ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. കണക്ഷൻസ് എല്ലാം നമ്മൾ സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇതൊക്കെ കണക്റ്റേഴ്സാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനും ഈ ആംപ്ലിഫയർ നമുക്ക് മറ്റൊരു യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് അതെല്ലാം നടക്കും. കണ്ടില്ലേ, നല്ലൊരു ഹീറ്റ്സിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് ഐ സി ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് ഐ സി ഇരിക്കുന്നത്. ഐ സിക്ക് സെപ്പറേറ്റ് നല്ല ഹീറ്റ്സിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് 35 വാട്ടാണ് RMS ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് സബ് വൂഫർ ഔട്ട് വരുന്നത്. കണ്ടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇവിടെയാണ് സബ് വൂഫർ ഔട്ട്. 70 വാട്ട് RMS ആണ് ഇതിൽ സബ് വൂഫർ ഔട്ടായിട്ട് വരുന്നത്. നമുക്കൊരു 6 ഇഞ്ചോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സബ് വൂഫർ വരെ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. 4 ohms വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലായാലും സബ് വൂഫർ ആയാലും എല്ലാം 4 ohms നല്ല ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ 4 ohms കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകളും അതും 4 ohms ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു 6 inch വരെ ഒക്കെ നമുക്ക് കൊടുക്കാം. നല്ല പെർഫോമൻസ് ആയിരിക്കും. നന്നായിട്ട് നല്ല ഓഡിയോ റിസൾട്ട് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനല് ഒന്ന് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ബോർഡ് തനിയല്ല, അതിൻ്റെ ഫ്രണ്ട് പാനലും കൂടെ കൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ക്യാബിലേക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇത് ഡിസ്പ്ലേ ആണ്, ഇത് ഓൺ ഓഫ് സ്വിച്ച്, ഇത് പ്ലേ പോസ്, ഇത് നെക്സ്റ്റ് പ്രീവിയസ്, അതുപോലെ വോളിയം അപ്പ് ഡൗൺ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഫിലിം കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. സ്ക്രാച്ചൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് കമ്പനി. ഇതിൽ തന്നെയാണ് നമ്മൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ IR സെൻസറും എല്ലാം ഇതിന് ഉള്ളിലാണ് വരുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ മോഡ്യൂളിലെ ഭാഗം. ഇതാണ് നമ്മുടെ സ്വിച്ച് കൺട്രോൾസിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്കിതൊരു ക്യാബിലേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു സ്ക്വയറായിട്ടൊരു ഓപ്പണിങ് കൊടുത്താൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഒരു ക്യാബിലേക്കൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു കൺവീനിയൻസി ഭയങ്കര ബെസ്റ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ബോർഡ് ഇത് രണ്ടും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതൊക്കെ പവർ സപ്ലൈ കൊടുത്ത് നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മളൊരു 24 volt 8 ampere SMPS ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ല, ഇതാണ് ആ SMPS. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു SMPS തന്നെയാണ്. ഇൻപുട്ട് കൊടുക്കുക, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുക. അത്രമാത്രമേ ഇതിനകത്തുള്ളൂ. നല്ല ക്വാളിറ്റിയാണ്. ഏകദേശം ഒരു 8 ampere 24 volt ഒരു 8 ampere ഇതിൽ പവർ ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. ഈ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഇതാണ് AC ഇൻപുട്ട് ലൈൻ. ഈ AC ഇൻപുട്ട് ലൈനിൽ 3 terminals കൊടുത്തിട്ടുണ്ട്. ഈ 3 terminals അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ലൈൻ കണക്ട് ചെയ്യാവുന്നതിനോട് പലരും ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 2 points കണ്ടില്ലേ, ഇത് 1, 2 ഈ 2 points നമ്മൾ AC ലൈൻ കൊടുത്താൽ മതി. ഈ ഒരു പോയിൻ്റ് നമുക്ക് വെറുതെ വിട്ടേക്കാം. ഇത് ഗ്രൗണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇത് തൽക്കാലം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 2 മാത്രം നമ്മൾ AC ലൈൻ കൊടുക്കുക, 230 volt കൂടെ കൊടുക്കുക. ഇവിടെ ഈ 2 points നിന്നാണ് നമുക്ക് DC ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതിൻ്റെ പോളാരിറ്റിയൊക്കെ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പോസിറ്റീവ്, ഇവതാണ് നെഗറ്റീവ്. അപ്പോൾ അതൊരു കാരണവശാലും മാറിപ്പോകരുത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട്. ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോളാരിറ്റി ചേഞ്ച് വരാതെയൊക്കെ കൃത്യമായി തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വയറിങ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ലോഡായിട്ട് കൊടുക്കുന്നത് കണ്ടില്ല, ഇത് നിതിൻ സോണിക്കിൻ്റെ ഒരു 6 inch വൂഫറാണ് നമ്മൾ ഇതിൽ ലോഡ് കൊടുക്കുന്നത്. കണ്ടില്ലേ, നിതിൻ സോണിക്കിൻ്റെയാണ്. 60 watt മാക്സിമം പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു വൂഫറാണ്, നോർമൽ വൂഫറാണ് നിതിൻ സോണിക്ക്. അതിൻ്റെ ബ്രാൻഡ് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ നമ്മളിവിടെ നിന്ന് ചെയ്യുന്ന മിക്ക ഓഡിയോ സിസ്റ്റങ്ങൾക്കും ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വൂഫറാണ് വെച്ച് കൊടുക്കാറുള്ളത്. നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ റിവ്യൂവിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ വൂഫറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇതുപോലത്തെ 2 ആണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്.
അതുപോലെ സബ്വൂഫറിനായിട്ട് ഒരു ചെറിയ 6.5 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫർ നമ്മുടെ കൈവശമുണ്ട്. അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അത് ഞാൻ വഴിയായി കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഈ ബോർഡ് ഇത് രണ്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഇതുപോലെ കണക്റ്റിംഗ് വയേഴ്സൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതിയാകും. വളരെ ഈസിയാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് പോകുന്ന ജാക്കാണ് ഇത്. ഡിസ്പ്ലേ ബോർഡിൽ തന്നെയുള്ള നമ്മുടെ സ്വിച്ച് പാനൽ, സ്വിച്ച് കൺട്രോൾ പാനലിലേക്ക് പോകുന്ന ആ രണ്ട് വയർ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനലിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ജാക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്പീക്കറിലേക്കുള്ള കണക്ഷൻ നമുക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സബ് വൂഫർ ഔട്ട്പുട്ട് വരുന്നത്, കണ്ടല്ലേ. ഇവിടെ സബ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സബ് വൂഫർ ഔട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് അത് വയർ കണക്ഷൻ വരുന്നത്. നമുക്ക് ആദ്യം ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടല്ലേ, ഇവിടെ ഡിസ്പ്ലേയിലേക്കുള്ളത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതേ കേബിള് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇനിയുള്ള ഈ രണ്ട് വയറ് ഒരെണ്ണം നമുക്ക് ഡിസ്പ്ലേയിലുള്ള സ്വിച്ച് പാനലിലേക്ക് ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അത് നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് ഇവിടെയും കണക്ട് ചെയ്തു. ഓക്കെ, ഇനിയുള്ളത് സ്പീക്കറാണ്. ഇത് കണ്ടല്ലേ, ഈ ഒരു കേബിൾ ഉപയോഗിച്ച് നമുക്കിവിടെ സ്പീക്കർ ലൈനാണ്. ഈ വയറിൽ നമുക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഒരു ചാനലിലെ സ്പീക്കറിനും ഇത് മറ്റേ ചാനലിലെ സ്പീക്കറിനും കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഇവിടെയാണ് 24 volt വരുന്നത്. ഇവിടെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. അല്ല, ഇവിടെ നിന്ന് ഡയറക്റ്റ് ഞാൻ രണ്ട് വയറ് ഞാനിങ്ങനെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഈ ജാക്കിൻ്റെ ഇതേ ടെർമിനലിന് തന്നെയാണ് ഞാൻ രണ്ട് പോസിറ്റീവും ഈ നെഗറ്റീവും രണ്ട് വയറ് ഞാൻ സോൾഡർ ചെയ്ത് ഈ എടുത്തിട്ടുണ്ട്. അത് നേരെ കൊണ്ടുപോയിട്ട് ഈ SMBSൻ്റെ ഈ രണ്ട് ലീഡ് വരുന്നതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിനകത്ത് നെഗറ്റീവ് ടെർമിനലിലേക്ക് തന്നെ ആദ്യം കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിലേക്ക് നെഗറ്റീവ് വയറ് കണക്ട് ചെയ്തു. അടുത്തത് ഇനി പോസിറ്റീവാണ്, അത് SMBSൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഇനി വേണ്ടത് ഇത് ഇവിടെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. ഈ രണ്ട് പോയിന്റിൽ നമുക്ക് കണക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഒരു മെയിൻ സ്കോർ എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേ ബോർഡിലേക്ക് രണ്ട് ജാക്ക് കണക്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്തു. ഇതാണ് സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നത്. ഈ സ്പീക്കർ ഔട്ട്പുട്ട് ഞാൻ ഇത് കണ്ടില്ലേ, നിതിൻ സോണിക്കിൻ്റെ രണ്ട് 6-inch വൂഫറിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. SMBS കുറച്ച് ദൂരെ മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇത്ര മാത്രമേ ഇതിനകത്ത് വയറിങ് ഉള്ളൂ. പിന്നെ ചെയ്തത് ഒരു ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ ഒരു 6.5-inch ഒരു സബ്വൂഫറാണ്. അതാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സബ്വൂഫറിലേക്ക് വരുന്ന സബ്വൂഫറിൽ നിന്ന് വരുന്ന വയറാണ് ഇത്. അത് നമുക്കിവിടെ ഈ ആർ സി എ സോക്കറ്റിൽ കണക്ട് ചെയ്യാം. അല്ല എങ്കിൽ ഇതിന് തൊട്ടടുത്തിട്ടുള്ള ഇതേ ഈ ജാക്കിലേക്ക് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയേ കണക്ഷനായിട്ട് വരുന്നുള്ളൂ. ഈ SMBS നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. അതിനകത്ത് പല ഏരിയകളിലും ഹെവി വോൾട്ടേജ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം SMBS നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇത് കുറച്ച് ദൂരെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, സ്വിച്ച് ഓണായിട്ടുണ്ട്. ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് നോക്കാം. മോഡ് സെറ്റിങ്, വേറെ എന്തോ
അല്ല സി ഡബ്ല്യു സെവൻ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. പെയർ പെയറായിട്ടുണ്ട്. നമുക്കൊരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ പോസ് ചെയ്തിരിക്കുകയാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ട്യൂട്ടർ ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിലും ഏകദേശം ഒരു വലിയ തെറ്റില്ലാത്തൊരു ഓഡിയോ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്വൂഫർ ആണെങ്കിൽ തന്നെയും ഒരു നോർമൽ സബ്വൂഫറാണ്, പക്ഷേ അത് എൽ ജിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഒരുവിധം നല്ല ബാസ് പെർഫോമൻസും എല്ലാം ഉണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ ഡിസ്പ്ലേ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ്, നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തും ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഉണ്ട് നെക്സ്റ്റ് പ്രീവിയസ് എല്ലാം പറ്റും. പോസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റിമോട്ട് കംപ്ലയിൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡുകൾ ഒന്ന് നോക്കാം. ഒപ്റ്റിക്കല് ഒപ്റ്റിക്കല് കോവാക്സല് ലൈൻ ഇൻ ഓക്സ് ബ്ലൂടൂത്ത് എച്ച് ഡി എം ഐയും യു എസ് ബി ഒക്കെ ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ കണക്ട് ചെയ്ത് നോക്കുന്നില്ല. ബോർഡ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബോർഡ് തന്നെയാണ്, നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യാതൊരുവിധ നോയ്സും ഇതിനില്ല എന്നുള്ളതാണ്. പക്ക സൈലൻ്റാണ്. പവർ ഓൺ ചെയ്യുമ്പോഴായാലും ഓഫ് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ പോലെ യാതൊരു നോയ്സും ഇല്ല. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസ് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഒരുവിധം നല്ല പെർഫോമൻസും ഒക്കെയുണ്ട്. ഒരുപാട് അധികം അങ്ങ് പ്രതീക്ഷിക്കേണ്ട. ഓഡിയോ ഔട്ട്പുട്ട് ഒരുപാടൊന്നുമില്ല, 35 വാട്ടാണ് പെർ ചാനലിലുള്ളത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇതിന് ഉള്ളൂ. പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ പറഞ്ഞാൽ കണക്റ്റിവിറ്റി ഇതിനകത്ത് എല്ലാം ഉണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ടി വിയിലോ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആയാലും ഡിജിറ്റൽ ഇൻപുട്ടുകളും അതുപോലെ അനലോഗും ഒക്കെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളും പലതായിരിക്കും. അപ്പോൾ ഇത് പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഒക്കെ ഇതുപോലെ അക്രിലിക് തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒരു ക്യാബിനിലേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെയൊക്കെ ഈ ഓപ്പണിങ്ങിനേക്കാളും കുറച്ചും കൂടി ചെറിയൊരു കട്ടൗട്ട് ഓപ്പണിങ് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് അതിനകത്തേക്ക് വെച്ചിട്ട് 4 സ്ക്രൂ ചെയ്താൽ മാത്രം മതിയാവും, ഈസി ആയിട്ട് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ നമ്മുടെ കൈവശം ഇതിൻ്റെ ഈ ബോർഡ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കേ.